വിവാദ സിനിമ അത് കേരള സ്റ്റോറി ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം ശക്തം പേര് കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ സംരക്ഷണം ചെയ്യരുത് എന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ തീരുമാനം ചട്ടവിരുദ്ധമെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തെ അപമാനിക്കുന്ന ഒരു സിനിമയാണത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ മാത്രം ഉപകരിക്കുന്ന ആ സിനിമ ഒരു കാരണവശാലും ദൂരദർശൻ പോലുള്ള ഒരു ചാനലിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഞങ്ങളുടെ നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി നടപടികൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നിർത്തിവെക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു വിദ്വേഷ പ്രചാരണ നീക്കത്തെ ഒറ്റക്കെട്ടായി നേരിടമെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞു ദൂരദർശൻ ഈ തെറ്റായ നിലപാട് പരിഹരിച്ച് സിനിമ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം നിർത്തിവെക്കണം എന്നാണ് ഡി വൈ ആവശ്യപ്പെടാനുള്ളത് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഈ നീക്കത്തെ കേരളം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കണം എന്നുകൂടി ഡിവൈഎഫ്ഐ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ് ദൂരദർശൻ കേന്ദ്രങ്ങളിലേക്ക് ഡിവൈഎഫ്ഐ പ്രതിഷേധം തുടങ്ങി സി പി എമ്മും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് എം ജി പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രതീഷ് വലിയ പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയരുന്നത് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തിരുന്നു പരാതി നൽകിയിട്ടുണ്ട് ഒപ്പം ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ വലിയ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് സർക്കാരിന്റെ നിലപാട് ഇത് പ്രദർശിപ്പിക്കരുത് എന്നുള്ളത് തന്നെയല്ലേ ഏത് തരത്തിൽ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ആ പ്രവിത കേരള സ്റ്റോറി ഇന്ന് രാത്രി എട്ട് മണിക്ക് ദൂരദർശനിൽ സംപ്രേഷണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഈ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ കേരളത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത് ഇടത് വല മുന്നണികൾ ഒരേപോലെ തന്നെ ഈ തീരുമാനത്തെ എതിർക്കുന്നുണ്ട് കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് പ്രധാനമായും അടക്കം കുറ്റപ്പെടുത്തിയത് ഇതിന് പിന്നാലെ ആദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ദൂരദർശനെ പോലെയുള്ള ഔദ്യോഗിക മാധ്യമത്തെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് ഇതിന് പിന്നാലെ ഇപ്പോൾ സി പി ഐ എമ്മും പരാതി നൽകിയിട്ടുണ്ട് സംഘപരിവാറിന്റെ വർഗീയ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമെന്നാണ് പ്രധാനമായും ഇടതുമുന്നണിയും സി പി എമ്മും അടക്കം ഈ നീക്കത്തെ കുറ്റപ്പെടുത്തുന്നത് വലിയ പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് യുവജന സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ പോലീസുമായി ചെറിയ തർക്കം ഉണ്ടായിരുന്നു ഇപ്പോൾ ദൂരദർശൻ കേന്ദ്രത്തിന്റെ പ്രധാന കവാടത്തിൽ പ്രവർത്തകർ കുത്തിയിരുന്ന പ്രതിഷേധിക്കുകയാണ് തിരുവനന്തപുരം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് നടക്കുന്നത് ഒരു തരത്തിലും ഈ നിലപാട് അല്ലെങ്കിൽ ഇത്തരത്തിൽ നീക്കം അനുവദിക്കാൻ കഴിയില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന കാര്യം ഒപ്പം റിയൽ കേരള സ്റ്റോറി ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് ഒരേ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം സർക്കാരിന്റെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം ഇതിനെതിരെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി ഒന്നിച്ച് നിൽക്ക ഒന്നിച്ച് നിൽക്കണമെന്നതാണ് മുഖ്യമന്ത്രി അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നുണ്ട് ഭാഗങ്ങളിൽ വരും മണിക്കൂറുകളിലും കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് യുവജന സംഘടനകളുടെയും തീരുമാനം വിവരങ്ങൾ നൽകിയത്